scientists to be educated. ഞാൻ ഇസ്ലാമോ മാർട്ടിൻ ഒന്നാമൻ അംബ്രിയയിലെ ടൊഡോക്കിൽ ജനിച്ചു. മാർട്ടിൻ ദി കൺഫസർ എന്നും ഞാൻ അറിയപ്പെടുന്നു. 641 പോപ്പ് ജോൺ നാലാമൻ എന്നെ മഠാധിപതിയായി ഡാൽമേഷ്യയിലേക്കും ഇസ്ട്രിയയിലേക്കും അയച്ചു. നിവാസികളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കാനും സ്ലാവുകളെ ആക്രമണത്തിൽ പിടിച്ചെടുത്ത തടവുകാരെ വീണ്ടെടുക്കാനും വേണ്ടി എന്നെ അദ്ദേഹം അയച്ചു. 649 കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മാർപ്പാപ്പയായ തിയോഡോസിന്റെ പിൻഗാമിയായി എന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഞാൻ ഡീക്കൻ ആയിരുന്നു. 649 ജൂലൈ 21 മുതൽ 655 സെപ്റ്റംബർ 16 വരെ ഞാൻ റോമിന്റെ ബിഷപ്പായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നുള്ള സാമ്രാജ്യത്വ ഉത്തരവിലൂടെ തിരഞ്ഞെടുപ്പിന് അംഗീകരിക്കാത്ത ഞാൻ കിഴക്കൻ റോമൻ ആധിപത്യ കാലത്തെ ഏക പോപ്പായിരുന്നു. എന്റെ ഔദ്യോഗിക പ്രവർത്തനങ്ങളിൽ ഒന്ന് ലാറ്ററൽ കൗൺസിലിനെ വിളിച്ചു വരുത്തി സഭയെ മതവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന മോണോത്തലൈറ്റുകളെ കൈകാര്യം ചെയ്യുക എന്നതാണ്. ലാറ്ററൽ കൗൺസിലിന്റെ ഉത്തരവുകൾ ഒരു വിജ്ഞാന കോശത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ഞാൻ ഊർജ്ജസ്വലനായിരുന്നു. പാപം തുടരുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനും കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഒരു തടവുകാരനായി നാടുകടത്താനും കൽപ്പിച്ചു. 653 ജൂൺ 17 എന്നെ ലാറ്ററലിൽ വെച്ച് മാക്സിമം ദി കൺഫസറിനോടൊപ്പം അറസ്റ്റ് ചെയ്തു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാർത്തിയാക്കിയസ് പോൾ രണ്ടാമന്റെ അഭ്യർത്ഥന എന്നെ വധശിക്ഷയിൽ നിന്നും രക്ഷിച്ചു. കഠിനമായ ജയിൽവാസവും നിരവധി പൊതു അപമാനങ്ങൾ അനുഭവിച്ചതിന് ശേഷം 655 എന്നെ ചെർസനിയിലേക്ക് നാടുകടത്തി. 655 സെപ്റ്റംബർ 16 എന്റെ ആത്മാവ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. കത്തോലിക്ക സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയും എന്നെ വിശുദ്ധനും രക്തസാക്ഷിയുമാക്കി. ഏപ്രിൽ 13 സഭ എന്റെ നാമഹേതു തിരുനാളായി ആഘോഷിച്ചു.